നമസ്കാരം. ഭാരതീയ വ്യോമസേനയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്നാണ് ഫ്രാൻസിൽ നിന്ന് റഫേൽ വിമാനങ്ങൾ, ഭാരതീയ വ്യോമസേനയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള റഫേൽ വിമാനങ്ങളുടെ ആദ്യ ബാച്ച് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. ആദ്യ ബാച്ചിൽപ്പെട്ട 5 വിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് പറന്നുയർന്നിരിക്കുന്നത്. 7000 കിലോമീറ്റർ താണ്ടി അത് ഭാരതത്തിലെത്തും. ഭാരതത്തിൽ മിക്കവാറും പഞ്ചാബിലെ അംബാലയിലായിരിക്കും ഈ വിമാനങ്ങൾ എത്തുക. അവിടെ നിന്ന് ഈ യുദ്ധവിമാനങ്ങൾ ചൈനീസ് അതിർത്തിയിൽ ലഡാക്ക് സെക്ടറിൽ വിന്യസിക്കപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് വ്യോമസേന നൽകുന്ന സൂചന. ഭാരതത്തിന്റെ മുൻ സർക്കാരുകൾ ഡിഫൻസ് സെക്ടറിനോട്, ഭാരതത്തിന്റെ പ്രതിരോധ വകുപ്പിനോട് എത്രമാത്രം ഉദാസീനമായ നയമാണ് എടുത്തിരുന്നത്, ഒരു ചിറ്റമ്മ നയം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന രീതിയിലുള്ള നയമാണ് എടുത്തിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റഫേൽ ഡീൽ. ഇത് റഫേൽ ഡീലിൽ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, കാലതാമസവും ഉദാസീന നയവും മറ്റു പലതിലും സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും UPA ഭരണകാലത്ത്. 2001 ഇങ്ങനെ യുദ്ധവിമാനങ്ങളുടെ കമ്മി ഉണ്ടായെന്നും 126 യുദ്ധവിമാനങ്ങൾ വേണമെന്നും വ്യോമസേന അധികൃതർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നത്. അന്നു മുതൽ തുടങ്ങിയ നെഗോസിയേഷൻസ്, ചർച്ചകളും പേപ്പർ വർക്കുകളുമാണ് അവസാനം 2012 ഇത് സംബന്ധിച്ച് ഒരു ധാരണാപത്രം അന്നത്തെ കേന്ദ്ര സർക്കാർ, AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴത്തെ കാര്യമാണ് അന്ന് കേന്ദ്ര സർക്കാർ ഒപ്പിടുന്നത്. ഈ 2012 54,000 കോടി രൂപയ്ക്ക് 126 റഫേൽ വിമാനങ്ങൾ മേടിക്കാനുള്ള ധാരണാപത്രമാണ് ഒപ്പിട്ടതെങ്കിലും അദ്ദേഹം അതിൻ്റെ തൊട്ട് അടുത്ത വർഷം തന്നെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണി പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇതിനൊന്നും പൈസയില്ല എന്നാണ്. 2014 വീണ്ടും മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ, കാരണം ഭാരതത്തിന്റെ വ്യോമസേനയുടെ അന്നത്തെ സ്ഥിതി വളരെ മോശമായിരുന്നു. ചൈനയുടെ ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്, ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളും വ്യോമസേനയുടെ കരുത്തിൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ വ്യോമസേനയുടെ കരുത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ശത്രുക്കളാണ് നമ്മളുടെ രണ്ടു വശത്തും. അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ഒരു റോള്, ഒരു പ്രശ്നം ഉണ്ടായാൽ, അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടായാൽ വ്യോമസേനയുടെ ഒരു റോള് വളരെ വലുതാണ്. എന്നാൽ അതിനുള്ള ഒരു ശക്തി നമ്മൾക്കില്ല എന്ന് ഉള്ള തോന്നലാണ് വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ആവർത്തിച്ച് വ്യോമസേനയുടെ അധികൃതർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നത്. പക്ഷേ യാതൊരു തീരുമാനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 2001 ആവശ്യപ്പെട്ട സാധനത്തിന് 2014 എത്തുമ്പോൾ ഒരു മടിയും ഇല്ലാതെയാണ്, വളരെ ലാഘവത്തോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്നത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണി പറയുന്നത് ഞങ്ങളുടെ ഈ പൈസയില്ല, നോക്കാം അടുത്ത വർഷം നോക്കാം. ആ വീഡിയോ ഒന്ന് കാണുക. അദ്ദേഹത്തിന്റെ ഭാവവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒന്ന് ശ്രദ്ധിക്കുക. By that time, I think process will continue. Next financial year, I hope that the process will be able to complete. ഇത് റഫേൽ വിമാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്, UPA സർക്കാരിന് അന്ന് ഈ ഉദാസീന മനോഭാവം ഉണ്ടായിരുന്നത്. ഭാരതത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വളരെ കാതലായ ഒരു വിഷയമാണെങ്കിൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു മുൻഗണന പട്ടികയിലുള്ള ഒരു വിഷയമേ ആയിരുന്നില്ല. ഇത് റഫേൽ വിമാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിച്ചത്, Ultra M777 ഗൺസിന്റെ കാര്യത്തിൽ, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹെഡ് ഗിയേഴ്സിന്റെ കാര്യത്തിൽ, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബൂട്ട്സിന്റെ കാര്യത്തിൽ, അതേപോലെ രാജ്യാന്തര ക്വാളിറ്റി ഉള്ള ബുള്ളറ്റ് പ്രൂഫിന്റെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള നിരന്തരമായ ആവശ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ബജറ്റിൽ കാശില്ല എന്നാണ് പറയുന്നത്. എത്ര വിഡ്ഢിത്തമാണത്! കാരണം നമ്മളൊരു ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ അതെല്ലാം ബജറ്റ് ചെയ്യപ്പെട്ട ചെലവുകളാണ്. പ്രത്യേകിച്ചും പ്രതിരോധ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു നീക്കുപോക്കും പാടില്ല എന്നാണ് ലോകത്തെല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അതാണ് ഇത്തരം പ്രതിരോധ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് മേൽ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കാനുള്ള സംവിധാനം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതിനെ സർക്കാരും സേനാ വിഭാഗങ്ങളും തമ്മിലുള്ള കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചീഫ് ഓഫ് സ്റ്റാഫ് ഒക്കെ വന്നിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത്. അന്ന് ഈ ഒരു സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇത്തരം ആവശ്യങ്ങൾക്ക് മേൽ ചില ഗുമസ്തന്മാർ ഇരിക്കുന്ന പോലെ അടയിരിക്കുകയായിരുന്നു
കേന്ദ്ര സർക്കാർ. ആ കാര്യങ്ങൾ എത്രമാത്രം രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിരവധി സംഭവങ്ങൾ നമുക്ക് തെളിയിച്ചു തരുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേനയുടെ കാര്യത്തിൽ, കരസേനയുടെ കാര്യത്തിൽ മാത്രമല്ല, എയർഫോഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, നേവിയുടെ കാര്യത്തിൽ തന്നെ ഓഗസ്റ്റ് 2013 ആ ഒരു മാസം തന്നെ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ രണ്ട് അന്തർവാഹിനികളാണ് നശിച്ചുപോയത്. സിന്ധു രത്നയും അതേപോലെ സിന്ധു രക്ഷക് എന്ന് പറയുന്ന രണ്ട് അന്തർവാഹിനികൾക്ക് അപകടമുണ്ടായി. നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നിട്ട് പോലും പലപ്പോഴും ചില നമ്മളുടെ സുഹൃത്തുക്കളായ നാവിക ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് നട്ടും ബോൾട്ടും പോയാൽ പോലും പലപ്പോഴും റീപ്ലേസ്മെന്റ് വൈകുന്നു എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ കാര്യമാണെന്ന് ഓർക്കണം. ചുറ്റും രണ്ട് ആണവ ശക്തികളായ ശത്രുക്കളുള്ള രാജ്യം, അതിൽ ചൈനയ്ക്ക് എല്ലാ വർഷവും അവർ 10% മിനിമം അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂട്ടുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാന്റെ മൊത്തം വരുമാനത്തിന്റെ പാതിയോളം പോകുന്നത് ഡിഫൻസുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കാണ്. അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സ്വന്തം സുരക്ഷിതത്വം പണയം വെച്ച് നിൽക്കുന്ന രാഷ്ട്രത്തിലാണ് ഇത്രയും വലിയ കെടുകാര്യസ്ഥത ഈ വർഷങ്ങളിലെല്ലാം ഉണ്ടായത്. ഇതിനെല്ലാം പുറമെയാണ് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ ചെന്ന് ഈ കരാർ നടപ്പാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചപ്പോൾ അതിനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാൻ കോൺഗ്രസും അതേപോലെ ശ്രീ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. എന്തായാലും അതിന്റെ കണക്കുകളും മറ്റും സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 1,646 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ 36 വിമാനങ്ങൾ, 126 എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ വെറും 36 വിമാനങ്ങൾ മാത്രമാണ് മേടിക്കുന്നത്. അതാണ് ഇപ്പോൾ അത്യാവശ്യമുള്ളത്. അത് 1,646 കോടി രൂപയാണ് ഒരു വിമാനത്തിന് വില പറഞ്ഞിട്ടുള്ളതെങ്കിൽ നേരത്തെയുള്ള യു പി എയുടെ കണക്കനുസരിച്ച് 1,705 രൂപയ്ക്കാണ് യു പി എ ഈ കരാർ ഉറപ്പിച്ചിരുന്നത്. അപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഉൽപാദന ചെലവിലെ വർധനവ് പോലും കണക്കാക്കാതെ ഈ കരാറിൽ പ്രകാരം ഈ വിമാനങ്ങളുടെ വില കുറഞ്ഞു വരികയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് മാത്രമല്ല, 6-7 ഡീലുകളാണ് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഡിഫൻസ് ഡീലുകളാണ് 2012-14 വർഷങ്ങളിൽ യു പി എ സർക്കാരിന്റെ അവസാന മാസങ്ങളിൽ യു പി എ സർക്കാർ മാറ്റി വെച്ചത് അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ തള്ളിക്കൊണ്ടുപോയത്. ഈ കരാറുകളിലെല്ലാം തന്നെ, അത് വ്യോമസേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ ഉണ്ട്, ഈ കരാറുകളിലെല്ലാം സത്വര നടപടികൾ 2014 ഭരണമാറ്റത്തിന് ശേഷം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, വർഷങ്ങളായി മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്ന പോലെ ഡിഫൻസ് ഉൽപാദനത്തിൽ, പ്രതിരോധ സംബന്ധിയായ ഉൽപാദനത്തിൽ തദ്ദേശീയരായ പ്ലെയേഴ്സിന്, തദ്ദേശീയരായ ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കണം. അത് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾ, ഇവിടെ ഭാരതത്തിൽ തന്നെ DRDO ഉണ്ട്, അതുപോലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO പോലെയുള്ള സംഘടനകളുണ്ട്. ഇവർക്കൊന്നും പ്രാധാന്യം നേരത്തെ കൊടുത്തിട്ടില്ലായിരുന്നു. വെളിയിൽ നിന്നുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിലും ഒക്കെ ഈ ഡിഫൻസിന്റെ ഡീലർമാർ എന്ന് പറയുന്ന ആൾക്കാർ കോട്ടിട്ട് കയറി ഇറങ്ങിയത്. ഇപ്പോൾ ആ ഒരു സ്ഥിതിക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഈ റഫേൽ ഡീല് എന്ന് പറയുന്നത് ഇപ്പോൾ 5 വിമാനങ്ങൾ വരുന്നു, ബാക്കി വിമാനങ്ങൾ ഇവിടെ എത്തും. കഴിഞ്ഞ മാസം പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ഫ്രാൻസിലെത്തി ഈ വിമാനങ്ങൾ ഔദ്യോഗികമായി ഏറ്റുവാങ്ങിയത്. എന്തായാലും ഈ ഒരു ഡീല്, ഈ വിമാനങ്ങൾ ഇവിടെ എത്തുമ്പോൾ നമ്മളുടെ പ്രതിരോധ സേനയോട് കാണിച്ച ഒരു വലിയ നീതികേടിനാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ ഒരു വലിയ തെറ്റാണ്, ആ നീതികേടാണ് തിരുത്തുന്നത് എന്ന് മാത്രം നമുക്ക് ഉറപ്പിച്ചു പറയാനാവും. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.